1947 മാർച്ചിൽ ഞാൻ SSLC പാസ്സായി. അതിനെ തുടർന്ന് എന്താ പഠിക്കേണ്ടതെന്നുള്ളത് ആലോചിച്ചു. ഒടുവിൽ ഷോർട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് തന്നെ വന്നു, കമേഴ്ഷ്യൽ. അപ്പോൾ ഷോർട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, ബുക്ക് കീപ്പിംഗ്, ഇത് മൂന്നും ലോവർ പോയി ചേർന്നു. അത് 1948 മാർച്ചിൽ പാസ്സായി ലോവർ. ആ സമയത്താണ് 1948 ജൂണിൽ ഒരു പരസ്യം കിട്ടും മാതൃഭൂമിയിൽ, ബുക്ക് കീപ്പിംഗ് പാസ്സായ ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് ബോക്സ് നമ്പറിലേക്ക് അയച്ചു തരും. അപ്പോൾ 1 മാസം 2 മാതൃഭൂമിയിൽ നിന്ന് ഒരാൾ വന്നു എൻ്റെ വീട്ടിലേക്ക്, നിങ്ങൾ നാളെ മാതൃഭൂമിയിലെ മാനേജറെ കാണണം, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം തന്നെ പോയി മാനേജറെ കണ്ടു. അപ്പോൾ ആദ്യം ചോദിച്ചത് എവിടെയാണ് വീടെന്നാണ്, ദൂരം വഴിക്കാണോന്ന് അറിയാൻ ചോദിക്കണം. അപ്പോൾ ഇവിടെ അടുത്താണ്, തളിയിലാണെന്ന് പറഞ്ഞു. ഓ, സൗകര്യമാണ്. പിന്നെ വേറെ ഇതൊന്നും ചോദിച്ചില്ല, എല്ലാ ജോലിയും ചെയ്യുമോ തുറച്ചു, എല്ലാ ജോലിയും ചെയ്യും. ഒടുവിൽ പറഞ്ഞു 30 റുപ്യ അടിസ്ഥാന ശമ്പളവും 20 റുപ്യ ക്ഷാമപത്തയായി തരും. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചൊന്നേ കൂട്ടി തന്നാൽ മതി, സൗകര്യമായിരുന്നു എന്നുള്ളത്. എന്നാലും കുറേ ആലോചിച്ചു, ക്ഷാമപത്തയിൽ 1 5 റുപ്യ കൂടി തരാം, ഇനി വേറെ എന്തും കൂടെ ചോദിക്കരുത് പറഞ്ഞു. ഞാൻ സ്വീകരിച്ചത് എന്നൊരു കാര്യം ചെയ്തോളൂ, നല്ലൊരു ദിവസം നോക്കിയിട്ട് ജോലിക്ക് ഒന്ന് ചേർന്നോളൂ. അപ്പം നല്ല ദിവസം നോക്കി ഇന്ന ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞു. പോയി ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തിട്ട് ആദ്യം പറഞ്ഞത് ഒന്ന് പ്രസംഗം ഒന്ന് നോക്കിയേക്കാം, ഒരു പ്യൂണിൽ വെച്ചിട്ട് ആ പ്രസംഗം ഒന്ന് നടന്ന് നോക്കാൻ പറഞ്ഞു. നോക്കി നോക്കി എന്നിട്ട് വന്നു ഓഫീസിലേക്ക്. അപ്പം അങ്ങനെ സർക്കുലേഷൻ, അഡ്വർടൈസ്മെൻറ്റ്, അക്കൗണ്ട്സ്, ഇത് മൂന്നേ ഉള്ളൂ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തന്നു. അപ്പോൾ എന്താ അവരൊക്കെ ജോലി ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി. അത് അങ്ങനെ ഒരു മാസം പോയി. പിന്നെ അടുത്തത് മാനേജറെ അത് വരുത്ത ലെറ്റേഴ്സൊക്കെ നോക്കുക, ഇൻകമ്മിങ് പോസ്റ്റ്. അപ്പോൾ അത് 2 ദിവസം നോക്കിക്കോളെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വലിയൊരു ക്യാബിൻ ഉണ്ട്, ഉണ്ട്, അതിലൊക്കെ ലെറ്റേഴ്സ് ഓർഡർ ചെയ്തിടണം, പോസ്റ്റ് ഓഫീസ് ചെയ്യുന്ന പോലെ ചെയ്യണം. അതുപോലെ ഒരുപാട് ഒത്തു വരും. അന്ന് ലേഖകന്മാർ എഴുതിയേക്കുന്നതാണ് അധികം ദിവസം, ഇന്നത്തെ പോലെ ഇതൊന്നല്ല, ലേഖകന്മാർ എഴുതിയത്. അപ്പം അത് മുഴുവൻ ഫോൺ സോർട്ട് ചെയ്യണം. പിന്നെ അന്ന് മാനേജർക്ക് എന്താച്ചാൽ ഇത് 48 46 തന്നെ അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നതിനടുത്ത് തന്നെ. അപ്പോൾ ന്യൂസ് പേപ്പർ ഇങ്ങനെ ആയാൽ പോരാ, ന്യൂസ് പേപ്പർ കുറച്ചുകൂടി തന്നാവണം. ഇപ്പോൾ അടിക്കേണ്ട പ്രസന് 4 പേജ് അടിക്കാം, 2 പേജ് അടിക്കാം. ഷീറ്റ് വെച്ചാണ്, ഷീറ്റ് വെച്ചിട്ട് കൈയോട്ട് അകയിട്ട് ഉണ്ടാവണം. അപ്പോൾ അതെന്തായാലും 15,000 കോപ്പിയേ ഉള്ളൂ ഞാൻ പോകുമ്പോൾ. പിന്നെ അപ്പോൾ റോട്ടറി പ്രസ് വാങ്ങണമെന്ന് പറഞ്ഞ് VM നായരുടെ കൽക്കത്തയിലാണ്. അപ്പോൾ VM നായർ വെച്ചാൽ അമൃതബസാർ പത്രിക പോയി. അമൃതബസാർ പത്രികയിലുള്ള ആളൊക്കെ VM നായർക്ക് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഞങ്ങളിപ്പോൾ റീസെൻ്റായിട്ട് പ്രസ് വാങ്ങിയിട്ടുണ്ട്, നല്ലോണം ചെയ്യുന്നുണ്ട്, അത് തന്നെ വാങ്ങിക്കോളൂ. വില എന്താ ചോദിച്ചാൽ 2.5 ലക്ഷമേ വരുള്ളൂ, 2.5 ലക്ഷം നമുക്ക് മുടക്കാൻ പറ്റുമോ നോക്കുമോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അവരപ്പോൾ തന്നെ പറഞ്ഞു ഈ പ്രസിൻ്റെ കാറ്റ് എല്ലാം അറിയുന്ന ഒരാൾ
ലക്നൗവിലുണ്ട് ഒരു വെസ്റ്റ് ജർമ്മൻ, അയാൾ ഇദ്ദേഹം വേണ്ട അഡ്വൈസൊക്കെ തരും, അതുപോലെ ആരൊക്കെ ചെയ്യാം. പിന്നെ മെഷീൻ വന്നു കഴിഞ്ഞൊക്കെ കഴിഞ്ഞാൽ ഏറെ ടൈമിൽ ഞങ്ങളെ ഒരു എൻജിനീയറേയും ഒരു അസിസ്റ്റൻ്റ് എൻജിനീയറും അയച്ചു തരും, ദേ വിൽ ഹെൽപ്പ് യു, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ജൂൺ ആയപ്പോൾ ഒരു എഞ്ചിനീയർ വേണം നമുക്ക്, ഇനി അല്ലാതെ മുന്നോട്ട് പോകില്ല. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് പോകാം. ഗവൺമെൻറ് പോളിടെക്നിക്കിൽ അവിടെ നല്ലൊരു പയ്യനുണ്ട്, അയാളെ ഇദ്ദേഹം അയച്ചു തരാമെന്ന് പറഞ്ഞു. അത് അയച്ചു തരാമെന്ന് പറഞ്ഞത് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് മദ്രാസാണ്, ഇവിടെ ചാർജ്, അയാൾ മാനേജറെ പറഞ്ഞുണ്ട്. അപ്പം അയാൾ 49 നവംബർ 8 വന്ന് ചേർന്നത്, ഇലക്ഷൻ കഴിഞ്ഞു, അതൊക്കെ ക്യൂറി ചെയ്തു. അവിടുത്തെ എഞ്ചിനീയർ എത്തായിട്ട് കൽക്കത്തയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവർ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെയുള്ള വർക്കേഴ്സൊക്കെ അത് വേഗം മനസ്സിലാക്കിയിട്ട് അവരെന്നെ ചെയ്യാൻ തുടങ്ങി. പിന്നെ പ്രസ് അടിക്കുമ്പോഴേക്കും ഇത് റീലാണ് വേണ്ടത്, ഇത് ഷീറ്റല്ല, റോളായിട്ട് വരും പേപ്പർ. ആ റോളായിട്ട് വായിട്ട് അകം വരുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതെങ്ങനെ കയറ്റുക അതിൽ, പിന്നെ എങ്ങനെ അത് ഓടുക എന്നുള്ള ടയറുകളൊക്കെ ഈ വന്ന നമ്മളെ എഞ്ചിനീയറും അവരുമായിട്ട് വളരെ നല്ലോണം പഠിച്ചു. അത് അങ്ങനെ നമ്മളെ എഞ്ചിനീയർ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു നിലയിലെത്തി. എന്താണെന്ന് വെച്ചാൽ എന്താണ് ഡെപ്ത് ഫൗണ്ടേഷൻ എന്നാ പറയാൻ, അടിയിൽ ആളുകൾ പോവാം, അടിയിൽ ആളുകൾ പോയിട്ട് വേണം അത് അതിലുള്ള ഈ പിറ്റേ കഴിഞ്ഞ ദിവസം പഠിച്ച മഷി ഇതൊക്കെ തുളച്ച് വൃത്തിയാക്കി അതിൻ്റെ അടിയിൽ പോകണം, അതിനുള്ളിൽ പോയി അതൊക്കെ വൃത്തിയാക്കി ശരിയാക്കും. അങ്ങനെയാണ് ഇതുണ്ടായത്. കൃഷ്ണനായർ എന്നുവെച്ചാൽ വളരെ നല്ല ആളാണ്, ചില വളരെ എക്കോണമിയാണ്, അധികം ചിലവാക്കില്ല. പിന്നെ എന്നോടുള്ള സമീപനം എന്നു വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ മാനേജർ ഡിറ്റേറ്റ് ചെയ്ത് ലെറ്ററിന് റിപ്ലൈ ചെയ്തൊക്കെ ഞാൻ എഴുതണം, ഞാൻ ഡിറ്റേറ്റ് ചെയ്തിരും. അപ്പം അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഈ യൂഷ്വലായിട്ടുള്ള റിപ്ലൈ ഉണ്ടല്ലോ അത് താരം കൊണ്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡ് മീറ്റിംഗ് ഉണ്ടാവും, അതിൻ്റെ അജണ്ട പ്രിപ്പയർ ചെയ്യണം. ചുരുക്കത്തിന് 60 മിനിറ്റ്സ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമ ഇൻ കൊമേഴ്സ് എടുത്തു, വേറെ 3 സബ്ജക്റ്റ് കൂടി ഹയർ പാസ്സായാൽ മദ്രാസ് ഗവൺമെൻറ്റിൽ നിന്ന് ഡിപ്ലോമ കിട്ടും. അപ്പോൾ ആ 3 ഹയർ പാസ്സായി. 52 ആകുമ്പോഴേക്ക് അത് കംപ്ലീറ്റ് ചെയ്തു. 53 എനിക്ക് ഡിപ്ലോമ ഇൻ കൊമേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, അതുകൊണ്ട് കാണിച്ചു. അപ്പോൾ അവർക്കൊക്കെ വലിയ തൃപ്തിയായി. എൻ്റെ 52 വയസ്സിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആവണമെന്ന്. അതിനുവേണ്ടി മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജിക്ക് രജിസ്റ്റർ ചെയ്തു, അത് പാസ്സായി. പാസ്സായപ്പോൾ തോന്നി ഒന്നും കൂടി ആവാമെന്ന്. അങ്ങനെ പൊളിറ്റിക്കൽ സയൻസിൽ ചേർന്നു, അതും 55 പാസ്സായി. അതുകൊണ്ട് 2 MA. നമ്മളതിൻ്റെ ഇടയ്ക്ക് എറണാകുളം ഡിവിഷൻ്റെ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പൊക്കം കൂടി ആവില്ലല്ലോ. എറണാകുളം ഡിവിഷൻ വരാനുള്ള കാരണം 56 നമുക്ക് കേരള സ്റ്റേറ്റായി. അപ്പോൾ നമ്മൾ 2 പബ്ലിക്കേഷൻ തുടങ്ങി, ഒന്ന് കേരള ലോ ജേണൽ, പിന്നെ വേറെ ഒന്ന് യുഗപ്രഭാത് പറഞ്ഞിട്ടൊരു ഹിന്ദി എഡിറ്റർ കെ രവിവർമ്മ എന്ന് പറഞ്ഞാൽ തൃപ്രചരക്കാരാണ്. അത് ഒടുവിലത് എക്കണമെങ്കിലെല്ലാം അതിട്ട് ഒഴിവാക്കി. ഈ ലോ ജേണലിൻ്റെ എഡിറ്റർ പനമ്പള്ളി ഗോവിന്ദൻ എന്നായിരുന്നു, അത് 56. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ എറണാകുളത്തിൻ്റെ എഡിഷൻ തുടങ്ങണം തീരുമാനിച്ചിരുന്നു. അപ്പോൾ പനമ്പള്ളി വന്നപ്പോൾ ഇത് പറഞ്ഞു, പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ
കഴിയുന്ന സഹായിച്ചു തരാതാണ്. ആൻഡ് ഹീ ഹെൽപ്ഡ് അസ് ഇൻ ഗെറ്റിംഗ് എ പ്ലോട്ട് ഇൻ എറണാകുളം. അപ്പം അങ്ങനെയാണ് ആ സ്ഥലം കലൂരിൽ ആ സ്ഥലം വാങ്ങിയത്. അങ്ങനെയാണ് എൻ്റെ അവിടെ അവിടെ മെഷീൻ വാങ്ങുമ്പോൾ ഈ അമേരിക്കൻ മെഷീൻ എല്ലാം വാങ്ങിയത് ഈസ്റ്റ് ജർമ്മൻ. അതെന്ന് വെച്ചാൽ റുപ്പി പേയ്മെൻറ്റിനാണ് അന്ന് ഈ ലൈസൻസ് കിട്ടുക. അപ്പോൾ അതാണ് വാങ്ങിയത്. അതും ഇതേപോലെയുള്ള റോട്ടർ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈസ്റ്റ് ജർമ്മൻ മാത്രമല്ല, അമേരിക്ക എന്ന് പറഞ്ഞാൽ കുറച്ച് തടി ഒരു ചെല്ലിച്ചതാണ്, ഫുള്ള് സ്റ്റീൽ, മറ്റേ കുറച്ച് വെള്ളമുണ്ടാവും, ഇത്ര വ്യത്യാസമുള്ളൂ. മാതൃഭൂമിക്കുള്ള ഒരു ഗ്രോത്തിനുള്ള സമയമായിരുന്നത്. 1925 കൊല്ലം ഇൻഡിപെൻഡൻസിന് വേണ്ടി പോയി, അടുത്ത 25 കൊല്ലം ഇതിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുക എന്ന് വെച്ചിട്ട്, അതായത് ഒരു കെട്ടുറപ്പ് പോലും അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. വി എം നായർ അപ്പോൾ ഉണ്ടായിരുന്നത്. April 1956 ഈ കമ്പനി സെക്രട്ടറി പറഞ്ഞല്ലോ, അത് പ്രകാരം കൊറൂർ നമ്പൂരിപ്പാട് രാജി വെച്ച് പോയി. അപ്പോൾ മാനേജിംഗ് ഡയറക്ടറായി ആര്, വി എം നായർ. അപ്പോൾ വി എം നായരാണ് 56 മുതൽ അയാൾ മരിക്കുന്ന ദിവസം വരെ 21 കൊല്ലം കുറവ് ഒരുപാട് 25 56 വരെ 31 കൊല്ലം വീണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോൾ കേശവേൻ്റെ ഐ ഓപ്പറേഷൻ വേണ്ടി പോയി. അപ്പോൾ ഐസൈറ്റ് കുറച്ച് മോശമായപ്പോൾ വി എം നായർ അഗൈൻ കഴിയും. അപ്പോൾ ബോർഡ് ജനറൽ മീറ്റിംഗിൽ വെച്ചിട്ട് പാസ്സാക്കി. കേശവേണ്ട ചീഫ് എഡിറ്ററും വി എം നായർ മാനേജിംഗ് എഡിറ്ററുമായിട്ട് തന്നു. മാനേജിംഗ് എഡിറ്റർ അവരെ പറ്റുള്ളൂ, ഇത് മാനേജ് ഡയറക്ടർ ആയതുകൊണ്ട് അത് മാനേജിംഗ് എഡിറ്ററായിട്ടേ പറ്റുള്ളൂ. അത് ദയവക്കടയാണ്. അപ്പോൾ വി എം നായർ ഒരു ദിവസം എന്നെ വിളിച്ചു, നല്ലോണം പണിയെടുക്കുമോ ഇനി കഴിയുന്നത് ചെയ്യാം മക്കോളെന്ന് പറഞ്ഞു. അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ അവർ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്നാൽ അയാൾ അപ്പോയിൻറ്റ് ചെയ്തെങ്കിൽ സെക്രട്ടറി ആയിട്ടെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് 12 October 1958 ആ മീറ്റിംഗ്. എന്നോട് വന്ന് പറഞ്ഞു, യു ആർ അപ്പോയിൻറ്റഡ് ആസ് അപ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് റോങ്, നിയമപ്രകാരം തെറ്റാണ്. എ സെക്രട്ടറി കാൻ ബി അപ്പോയിൻറ്റഡ് ഓൺലി ബൈ എ ബോർഡ് റെസൊല്യൂഷൻ, ഇറ്റ് ഷുഡ് ഫോം പാർട്ട് ഓഫ് ദി അജണ്ട എന്നുള്ള തീരുമാനം. ആ അന്നാ പിന്നെ വേണ്ട, അടുത്ത മീറ്റിംഗിൽ വെച്ചോളൂ പറഞ്ഞു. എന്നിട്ട് 16 November വേറെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിലാണ് വെച്ച് പാസ്സാക്കിയത്. അങ്ങനെയാണ് സെക്രട്ടറി ആയത്. സെക്രട്ടറി ആയ ശേഷം യാതൊരു പെനൽറ്റിയോ എന്തെങ്കിലും അതൊരു കുഴപ്പമോ ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് പ്രവൃത്തി എടുക്കാനും ഒരു ഉത്സാഹം, അത് ഞാൻ ചെയ്തേ തരൂ എന്നുള്ള നല്ല അങ്ങനെ പോകും. ഇങ്ങനെയാണ് ആദ്യം ആക്കുകയൊക്കെ ചെയ്തത്. മാതൃഭൂമി ഒരു ഈസ് സ്റ്റാർട്ടഡ് വിത്ത് എ സ്പെസിഫിക് ഇൻറ്റൻഷൻ. അതെന്താ വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ലീഡറിൽ ഇരുന്നുണ്ട്, എന്തൊക്കെ കാര്യമാണ് ആ ചെയ്യണമെന്നുള്ളത് കേശവനെ എഴുതിയിട്ട് അടിയുറപ്പിച്ചിട്ടുണ്ട്. അത് എഡ്യൂക്കേഷൻ, കൃഷി, വാണിജ്യം, പിന്നെ ഹെൽത്ത്, എല്ലാ കാര്യങ്ങളിലും ഇന്നും തരത്തിലെത്തണം, ഒരു ആർക്കും ഒരു വിഷമമില്ലാണ്ട് പോകണം, അതാണ് നമ്മളെ അറ്റൈൻമെൻറ്റ്. അതുവരെ ഇത് പരിശ്രമിച്ചോളണം, അതാണ് എഴുതിയിരിക്കുന്നത്. അതിപ്പോൾ ഒന്നും ഇപ്പോൾ നടന്നിട്ടില്ല. ആരാ വായിക്കണത്? നമ്മൾ പറയുന്നൊരു ക്ലാസ് റീഡേഴ്സ്, ക്ലാസ് റീഡേഴ്സാണ് വായിക്കണത് പറഞ്ഞു. ക്ലാസ് റീഡേഴ്സ് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ 100 വാചകത്തിൽ ആരതൊക്കെയാണ് നിങ്ങൾ കണ്ടത് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഒരു ക്ലാസ് ഡെയിലിയാണ്. എന്നാലോ മാസ് ഡെയിലി അല്ലേ, മാസ് ഡെയിലിയാണ് എല്ലാവരും വായിക്കണ്ടല്ലോ. പിറ്റീസേ ക്ലാസ് ഡെയിലി ഇസ് ഓൾസോ മാസ് ഡെയിലി. പക്ഷേ മാസ് ഡെയിലിയാണ് നമ്മൾ വേണ്ടത്, ക്ലാസ് ഡെയിലി തന്നെ വന്നോളൂ. അപ്പോൾ ആ സ്ട്രെങ്ത് മാസിൻ്റെയാണ്, പിന്നെ സപ്പോർട്ട് ചെയ്യണ വരും. അപ്പോൾ ഈ ഇത് മുഴുവൻ ഈ സ്വാതന്ത്ര്യം മുഴുവൻ അതിന് ശരിയായുള്ള അർത്ഥത്തിൽ തന്നെ കിട്ടണം. അതുവരെ വി ഹാവ് ടു സ്ട്രൈവ്.
ഞാൻ ജീവനക്കാരോട് പറയുന്നത് എന്ത് വിഷമമുണ്ടെങ്കിലും മാതൃഭൂമിൻ്റെ കാര്യമാണെങ്കിൽ അത് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി സത്യം സമത്വം സ്വാതന്ത്ര്യം ഇത് വിട്ട് കളിക്കരുത്. പിന്നെ മാതൃഭൂമി ഈസ് എ ടെമ്പിൾ വേർ ദി ഐഡിയോൾസ് ആർ സത്യം സമത്വം സ്വാതന്ത്ര്യം മൂന്ന് എന്താണ് ഐഡൽ ബിംബങ്ങളാണ്, മൂന്ന് ബിംബങ്ങൾ അതിന് ദിവസവും പൂവിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നാൽ പിന്നെ തെറ്റ് വരില്ല, അവൻ്റെ കോൺഷ്യൻസ് ആണ് തന്നെ.